ஹாய், ஹலோ, வெல்கம் டு ஹோம்லி ஸ்டுடியோ. கர்க்கடக மாதம் கழிக்கண்ட 10 கூட்டம் ഇലക്കറികളുണ്ട്. അപ്പം അതിൽ ഒരു ഇലയാണ് തകര. പണ്ടൊക്കെ ഒരുപാട് തകരയില കാണാൻ കഴിയാറുണ്ട്. ഇപ്പം അത്രക്കൊന്നും ഇല്ലയെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മുടെ നാട്ടിലെല്ലാം കുറവാണ്. അപ്പോൾ ഇപ്പം കുറച്ച് തകരയില കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഇലയൊക്കെ ക്ലീൻ ചെയ്തിട്ട്, അതായത് പുഴുക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അതിൻ്റെ മൂത്ത തണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അധികം വലുപ്പമാക്കിയാൽ വെന്ത് കിട്ടാനൊക്കെ നല്ല പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേർങ്ങനെ അരിഞ്ഞെടുക്കാം. പണ്ടൊക്കെ ഈ തകര മിക്കവാറും എല്ലായിടങ്ങളിലും കാണലുണ്ട്. ഇപ്പം പക്ഷേ എവിടെ അങ്ങനെ കാണലില്ല, കുറവാണ്. ഇപ്പം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ഇടാൻ പാടില്ല, അല്പം മാത്രം ചേർക്കുക. ഇപ്പം ഒരുപാട് കണ്ടിട്ട് നമ്മൾ ഉപ്പ് ചേർത്താൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. ഇല വെന്ത് കഴിയുമ്പോൾ അത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വെക്കുന്നവർക്കറിയാം. അങ്ങനെ അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അടുപ്പിലേക്ക് വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഇതൊന്ന് പതച്ച് വരുമ്പോഴൊക്കെ തന്നെ ഒരുപാട് വറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പം ഇത്രയേ ഉള്ളൂ, നമ്മൾ മുറിച്ചിട്ടപ്പോൾ ഒരുപാട് തോന്നി. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് അധികമായിപ്പോയി. അപ്പം ഞാൻ ചേർത്ത് തന്നെ അല്പം അധികമാണ്. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. ഒന്നുകൂടി കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് ചെറുകിയ തേങ്ങയും അല്പം വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഇലക്കറി റെഡി ആയിട്ടുണ്ട്, തകര. ഇനി അതിലേക്ക് നമുക്ക് താളിക്കാം. അതിനായി ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അരിയും പറങ്കിയാണ് ഞാൻ താളിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അല്പം അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ തകരയില തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണോ വെക്കുന്നതെന്ന് അറിയില്ല. എന്നാലും അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. സിമ്പിൾ റെസിപ്പിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണുക. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.